എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പാനിഷ് ക്രൈം ത്രില്ലർ സിനിമയാണ്. ദ ഇൻവിസിബിൾ ഗസ്റ്റ് എന്നാണ് ഈ സിനിമയുടെ പേര്. 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരിയോൾ പൗളോയാണ്. സിനിമയിലുടനീളം തന്നെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളും ത്രില്ലിംഗ് രംഗങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഈ സിനിമയുടെ വെറും ഒരു തുടക്കം മാത്രമാണ് പറയുന്നത്. അഡ്രിയാൻ എന്നൊരു യുവ ബിസിനസ്മാനാണ് ഇതിലെ പ്രധാന കഥാപാത്രം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അഡ്രിയാൻ ഒരു ഹോട്ടൽ മുറിയിൽ ബോധം കെട്ടും തൊട്ടടുത്ത് തന്നെ അഡ്രിയാന്റെ കാമുകി മരണപ്പെട്ടും കിടക്കുന്നുണ്ടാവും. ആ മുറി ആകട്ടെ അകത്തുനിന്ന് അടച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പോലീസ് അവിടേക്ക് എത്തുമ്പോൾ ആ മുറിയിൽ അഡ്രിയാൻ അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടാവുകയുമില്ല. അങ്ങനെ പോലീസ് അഡ്രിയാൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അഡ്രിയാൻ താനല്ല ഇത് ചെയ്തതെന്നും പുറത്തുനിന്ന് മറ്റാരോ വന്നാണ് ഇത് ചെയ്തതെന്നെല്ലാം പറയുന്നു. എന്നാൽ തെളിവുകളെല്ലാം തന്നെ അഡ്രിയാൻ എതിരായതുകൊണ്ട് പോലീസ് അഡ്രിയാൻ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അഡ്രിയാനും അഡ്രിയാന്റെ വക്കീലും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തോടെയാണ് കഥ തുടങ്ങുന്നത്. സിനിമയിൽ ഏകദേശം മുഴുവനായും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഇടയ്ക്കുള്ള ഫ്ലാഷ് ബാക്കുകളുമെല്ലാമാണുള്ളത്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അഡ്രിയാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഈ കേസുമായി ബന്ധമുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ഈ സിനിമയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണത്. അതുകൊണ്ട് അതെന്താണെന്ന് പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അങ്ങനെ ആരാണ് യഥാർത്ഥ കൊലപാതകി, അഡ്രിയാന് നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതെല്ലാമാണ് ഈ കഥയുടെ ബാക്കി. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു സിനിമ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റോടെയാണ് അവസാനിക്കുന്നത്. 2 മണിക്കൂറിൽ താഴെ മാത്രമുള്ള ഈ സിനിമ നമ്മളെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തും. പോർട്ട്ലാൻഡ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഓഡിയൻസ് അവാർഡ് നേടിയിട്ടുള്ള ഈ സിനിമ 2019 തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട്. എവരു എന്നാണ് ഇതിന്റെ തെലുങ്ക് റീമേക്കിന്റെ പേര്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വെങ്കട് രാംജിയാണ്. അദ്വിശേഷം രജൈനയും നവീൻ ചന്ദ്രയും എല്ലാമാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ബദല എന്നാണ് ഇതിന്റെ ഹിന്ദി റീമേക്കിന്റെ പേര്. സുജയ് ഘോഷാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. താപ്സിയും അമിതാഭ് ബച്ചനുമാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഇൻവിസിബിൾ ഗസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കിയൊക്കെയാണ് ഈ രണ്ട് സിനിമകളും ചിത്രീകരിച്ചിട്ടുള്ളത്. മികച്ച ഡയറക്ഷനും സ്റ്റോറിയും കൊണ്ടെല്ലാം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ത്രില്ലർ സിനിമയാണ് ദ ഇൻവിസിബിൾ ഗസ്റ്റ്. ഈ സിനിമയുടെ സിനിമറ്റോഗ്രഫിയും വളരെ മികച്ചത് തന്നെയാണ്. ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഈ സിനിമ മുഴുവനായിട്ടും ഉള്ളത്. ഈ സിനിമയ്ക്ക് IMDB റേറ്റിംഗ് 8.1 ആണ്. തുടക്കം മുതൽ അവസാനം വരെ നിരവധി ട്വിസ്റ്റുകളും സസ്പെൻസുകളുമെല്ലാമാണ് ഈ സിനിമയിൽ ഒരിയോ പോളോ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. സിനിമ കണ്ടിട്ടുള്ളവർ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക.